വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങളും പുരോഗതികളും സാങ്കേതികപരമായുള്ള ഉയർച്ചകളും ധാരാളമായി വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഉയർന്നു വന്നിരിക്കുന്ന സ്കൂളുകൾക്ക് ഒരു മാതൃകയാണ് ഗവൺമെന്റ് എൽ പി സ്കൂൾ ശാസ്തമംഗലം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് നമുക്ക് ഇവരിലേക്ക് തന്നെ പോകാം. ഞാൻ ബിന്ദു ശ്രീകുമാർ, ശാസ്തമംഗലം മുൻ കൗൺസിലറാണ്. ശാസ്തമംഗലം ഗവൺമെൻറ് എൽ പി എസ് ഈ ശാസ്തമംഗലത്ത് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ കൗൺസിലർമാരും ശാസ്തമംഗലം ഈ സ്കൂളിന് വേണ്ടിയിട്ട് ഒരുപാട് സംഭാവനകൾ ചെയ്തതാണ്. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമാണ് ഈ ഹാള് കൗൺസിലറായിരുന്ന ശ്രീകുമാർ ചെയ്തത്. അതിനുശേഷം ഇങ്ങോട്ടുള്ള എല്ലാ കൗൺസിലർമാരും ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ, ഒരുപാട് സംഭാവനകൾ ചെയ്തതാണ്. ആ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് ഞാനും. ഞാൻ ഈ സ്കൂളിൽ വരുമ്പോൾ ഇത്രയും ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഈ സ്കൂളിന് വേണ്ടി എനിക്കും ചെയ്യാൻ സാധിച്ചു. സ്കൂൾ ക്ലാസ് റൂമുകൾ ടൈലിട്ടും പുതിയ ക്ലാസ് റൂമുകളും അടുക്കളയും ഭക്ഷണശാലയും എല്ലാം പുതുതായി നിർമ്മിക്കാൻ സാധിച്ചു. ഈ മുറ്റം ടൈലിടാൻ സാധിച്ചു. ബെഞ്ചും ഡെസ്കും കൊടുക്കാൻ സാധിച്ചു. കുട്ടികളുടെ വളർച്ചയ്ക്കും കുട്ടികളുടെ എണ്ണത്തിലും വർധനവ് ഉണ്ടാക്കാൻ ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സാധിച്ചു. അതിനെല്ലാം സന്തോഷമുണ്ട്. അതിനെല്ലാം ഈ സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന ടീച്ചേഴ്സും പ്രത്യേകിച്ചും ഹെഡ് മിസ്ട്രസ്, മുൻകാലങ്ങളിലുള്ളതും ഇപ്പോഴുള്ള ഹെഡ് മിസ്ട്രസ്സും വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപാട് കുട്ടികൾ പഠിച്ചിരുന്ന ഒരു സ്കൂളാണ് അത്. ഇവിടെ പഠിച്ചിരുന്നവർ തന്നെ ഇവിടെയുണ്ട്. അവരതന്നെ വിശദാംശങ്ങൾ പറയും. ആ കാലഘട്ടത്തിൽ നിന്നും ഇടയ്ക്ക് വെച്ച് എന്തുകൊണ്ടോ കുട്ടികൾ കൊഴിഞ്ഞുപോയി. ഇപ്പോൾ പൂർവാധികം ശക്തിയായി നമ്മുടെ സർക്കാരിൻ്റെ പ്രയത്നത്താലും സർക്കാർ സ്കൂളുകളുടെ മികവിനെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നം സർക്കാർ നടത്തുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് കുട്ടികൾ ഇപ്പോൾ സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ സ്കൂളിനും കുട്ടികളുടെ എണ്ണത്തിൽ കുറച്ച് വർധനവുണ്ടായി. ഇത് മാത്രം പോരാ, കുറച്ചുകൂടി നമ്മുടെ സ്കൂളിന് വർധനവുണ്ടായാൽ മാത്രമേ നമുക്ക് പല ആനുകൂല്യങ്ങളും സർക്കാരിൽ നിന്നായാലും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നായാലും കിട്ടാൻ കഴിയുള്ളൂ. ഈ സ്കൂള് പൂർണ്ണമായും കോർപ്പറേഷൻ്റെ അധീനതയിലാണ്. എല്ലാവിധ വികസന പ്രവർത്തനങ്ങൾക്കും കോർപ്പറേഷൻ തന്നെയാണ് മുന്നിട്ടിറങ്ങുന്നതും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും. എൻ്റെ കാലഘട്ടത്തിലും വളരെയേറെ പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് അഭിമാനകരമായി ഞാൻ കരുതുന്നു. ഇനിയും ഒരുപാട് വളർച്ച ഉണ്ടാകട്ടെ. എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഉള്ള ഒരു സ്കൂൾ തന്നെയാണ് ശാസ്തമംഗലം ഗവൺമെൻറ് എൽ പി എസ്. ഇവിടുത്തെ ടീച്ചേഴ്സായാലും എല്ലാവരും മികവാർന്ന പ്രവർത്തനം നടത്തുന്നവരാണ്. അവരെ അഭിനന്ദിക്കാതിരെ പോകാൻ സാധിക്കുകയില്ല. ആ രീതിയിൽ ഈ സ്കൂളിൻ്റെ വളർച്ച ഇനിയും ഒരുപാട് ഉയരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം, ഞാൻ അനിതകുമാരി, ശാസ്തമംഗലം ഗവൺമെൻറ് എൽ പി സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സാണ്. ഞാൻ 2019 ജൂൺ മാസത്തിലാണ് ഈ വിദ്യാലയത്തിൽ എച്ച്എമ്മായിട്ട് വരുന്നത്. ഈ വിദ്യാലയം അക്കാദമികമായിട്ടും ഭൗതികമായിട്ടും ഒട്ടേറെ മികവുകളുള്ള വളരെ മികച്ച ഒരു വിദ്യാലയമാണ്. വളരെ കുറച്ച് കുട്ടികളാണ് മുൻ വർഷങ്ങളിൽ ഈ വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നത്. അതായത് ഏകദേശം 25 വർഷക്കാലത്തോളമായി നമ്മുടെ വിദ്യാലയം മതിയായ എണ്ണം കുട്ടികളില്ലാത്ത വിദ്യാലയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ അക്കാദമിക വർഷം നമ്മുടെ വിദ്യാലയം വളരെയധികം കുട്ടികളുടെ എണ്ണം കൂടുകയും മുന്നേറ്റം എന്ന പദ്ധതിയിൽ നിന്ന് മുന്നേറാനും നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നത് ഏറ്റവും അഭിമാനാർഹമായ നേട്ടമായി കാണുന്നു. അതുപോലെ നമുക്ക് വിദ്യാലയത്തിൽ എല്ലാ വിധത്തിലുള്ള ഭൗതിക സംവിധാനങ്ങളും ഇന്ന് ഉണ്ട്. എല്ലാ എൽ പിയുടെ 4 ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ്സുകളായി മാറിയിരിക്കുന്നു. അത് അവിടെ LCD, പ്രൊജക്ടർ, ലാപ്ടോപ്പ്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ ഈ സാങ്കേതിക വിദ്യയിലൂടെ പഠനം കൂടുതൽ ആയാസരഹിതവും അതുപോലെ തന്നെ
കുട്ടികൾക്ക് താൽപര്യവും ജിജ്ഞാസയും ഒക്കെ വളർത്തുന്ന വിധത്തിലുള്ള പഠനം നടത്താൻ ഇതിലൂടെ സാധിക്കുന്നു. അതുപോലെ ഓരോ കുട്ടിക്കും ഓരോ കുട്ടിയെയും ഓരോ യൂണിറ്റ് ആയി പരിഗണിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ നടക്കുന്നത്. കുട്ടികൾ വ്യത്യസ്ത കഴിവുകൾ ഉള്ളവരാണ്. ഓരോ കുട്ടിയുടെയും കഴിവുകൾ കണ്ടറിയാനും അവരുടെ സർഗാത്മക ശേഷി വികാസത്തിനും അനുയോജ്യമായ പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിൽ നടത്തുന്നുണ്ട്. ഇതിനെല്ലാം കുട്ടികളെ വളരെയധികം സ്നേഹിക്കാനും അവരിൽ ആത്മവിശ്വാസം വളർത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾ നൽകി അവരെ മെച്ചപ്പെടുത്താനും വളരെയധികം ശ്രദ്ധിക്കുന്ന നല്ല അധ്യാപകരാണ് ഈ വിദ്യാലയത്തിലുള്ളത്. അതുപോലെ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ വിദ്യാലയത്തെ മികവിലേക്ക് നയിക്കാൻ ഏറ്റവും കൂടുതൽ നമ്മെ സഹായിക്കുന്നത് ജനപ്രതിനിധികൾ, അതുപോലെ PTA, പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ സേവനം എടുത്തു പറയേണ്ടതാണ്. ഇവരുടെയൊക്കെ വളരെയധികം സഹകരണത്തോടെയാണ് ഈ മികവുകളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. ഇന്ന് തീർച്ചയായിട്ടും വിദ്യാലയം വളരെ മികച്ച ഒരു വിദ്യാലയമായി മികവിൻ്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. അപ്പോൾ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ, അവരുടെ രചനകൾ, വിദ്യാലയ മികവുകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വർഷം കുട്ടികളുടെ പത്രം എന്ന ഒരാശയം വിദ്യാലയത്തിൻ്റെ മികവ് പ്രവർത്തനമായി നാം നടപ്പിലാക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി വളരെ ഭംഗിയായി പ്രവർത്തനങ്ങൾ നടത്തി വിദ്യാലയത്തെ മികവിൻ്റെ കേന്ദ്രത്തിൽ മാറ്റി മാറ്റാൻ കഴിയുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഈ അവസരത്തിൽ ഇതിനായി നമ്മളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും വിദ്യാലയത്തിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സ്നേഹമുള്ളവർ, ഗവൺമെൻറ് LPS ശാസ്തമംഗലത്തെക്കുറിച്ച് പറയുമ്പോൾ 1905 സ്ഥാപിതമായ ഈ സ്കൂള് 2005 100 വർഷം തികയും ആ 100 വർഷം പ്രമാണിച്ച് സ്കൂളിൽ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടുത്തെ PTA എല്ലാ പേരും കൂടി ചേർന്ന് 100 വർഷം ആഘോഷിക്കണമെന്നുള്ള നിലയിൽ 2005 ഈ സ്കൂളിൽ 100 വർഷം തികഞ്ഞതിൻ്റെ ആഘോഷം പരിപാടി നടത്തുകയും അതിനോടനുബന്ധിച്ച് 96-97 കാലഘട്ടത്തിൽ ജനകീയ ആസൂത്രണം രൂപപ്പെട്ടപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ നിന്നും ജനകീയ ആസൂത്രണത്തിൻ്റെ ഭാഗമായി നമുക്ക് ഈ താഴെ നഴ്സറി ഉൾപ്പെടെയുള്ള ബിൽഡിങ്ങിന് വേണ്ടി ഫണ്ട് അനുവദിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളെയെല്ലാം കണ്ട് നല്ല രീതിയിലുള്ള ഒരു സ്റ്റേജും നമുക്ക് ക്ലാസ് റൂമുകൾ 4 ക്ലാസ് റൂമുകളുമായി നമ്മൾ 2005 വിപുലീകരിക്കുകയും അതിനുശേഷം വന്ന കൗൺസിലർമാരുടെ നഗരസഭയുടെ കീഴിൽ ഈ സ്കൂളുകൾ എല്ലാം നഗരസഭയുടെ കീഴിലായതിൻ്റെ ഭാഗമായിട്ട് നഗരസഭയിലുള്ള ഫണ്ടുകൾ ഉപയോഗിച്ച് അതിനുശേഷം വന്ന കൗൺസിലർമാരുടെ പ്രത്യേക ശ്രദ്ധ നമ്മൾ ശ്രമിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും PTA എല്ലാം ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സ്കൂള് നല്ല രീതിയിൽ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഉൾപ്പെടെ നല്ല രീതിയിലാക്കി കുട്ടികളെ നമുക്ക് കൂടുതൽ കുട്ടികളെ ഈ സ്കൂളിലേക്ക് നമുക്ക് വരുത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഈ സ്കൂള് തന്നെ പൂട്ടണം എന്ന ഒരു തീരുമാനത്തിൽ നിന്നും ഈ നിലയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അത് പൂർവ്വ വിദ്യാർത്ഥികളുടെയും മറ്റ് ഈ നാട്ടിലുള്ള നല്ലവരായ ആൾക്കാരുടെയും സഹായത്തോടുകൂടി മാത്രമാണ് ഇത് സാധിച്ചത്. എന്തായാലും ഇപ്പോൾ ഈ സ്കൂള് ഇപ്പോഴത്തെ പ്രവർത്തന ദിവസങ്ങളിൽ ഈ സ്കൂളിന് ഈ നിലയിലുള്ള ഒരു ഭൗതിക സാഹചര്യങ്ങളും സൗകര്യങ്ങളും വന്നത് നമുക്ക് കഴിഞ്ഞ വർഷം ഈ ബെവ്കോയുടെ ഒരു നന്മ ഫണ്ട് ഉപയോഗിച്ച് നമുക്കൊരു 5,15,000 രൂപ ലഭിക്കുകയും അതിൻ്റെ ഭാഗമായി നമ്മൾ താഴത്തെ നഴ്സറി ക്ലാസ്സുകൾ നവീകരിക്കുകയും പുതിയ ബെഞ്ചും ഡെസ്കും നിർമ്മിക്കുകയും അതുപോലെ തന്നെ എല്ലാ ക്ലാസ് റൂമുകളും
സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ സ്കൂളിൽ തന്നെ നല്ല രീതിയിൽ കുട്ടികളുടെ ഒരു വർധനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പോരാ, ഇനിയും ഇപ്പോഴത്തെ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് മധുസൂദനൻ്റെ ഫണ്ട് ഉപയോഗിച്ചിപ്പം മുകളിലത്തെ ഹെഡ് മിസ്സസിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ പണി ആരംഭിക്കുകയാണ്. അതിൻ്റെ പണി അവർ തുടങ്ങിയിട്ടുണ്ട്. അത് ഉടനെ തന്നെ മാർച്ച് കഴിയുമ്പോഴത്തേക്കും ആ മുകളിൽ ക്ലാസ് റൂമുകൾ പുതിയത് വരും. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് സൗകര്യമാവും. അപ്പോൾ ഇത് ഈ പ്രദേശത്തെ ശാസ്ത്രമേളം പ്രദേശത്തെ നാട്ടുകാരും എല്ലാവരും അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനിയും കൂടുതൽ കുട്ടികളെ ഈ സ്കൂളിലേക്ക് അയച്ച് ഈ സ്കൂളിന് നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് നിങ്ങളുടെ എല്ലാം സഹായം ഉണ്ടാവണം. ഞാൻ പഠിച്ച സ്കൂളാണ്, എൻ്റെ കുട്ടികൾ പഠിച്ച സ്കൂളാണ്, എൻ്റെ കുട്ടികളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ അത് ഞാൻ എല്ലാവരെയും ഒന്ന് സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. അപ്പോൾ നാട്ടുകാരുടെയും നല്ലവരായ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ഈ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളെന്ന് പറഞ്ഞാൽ IAS എടുത്തവരുണ്ട്, IPS എടുത്തവരുണ്ട്. DGP ആയിരുന്ന കൃഷ്ണനായർ സാർ കൊല്ലത്ത് താമസിച്ചിരുന്ന കൃഷ്ണനായർ സാർ ഈ സ്കൂളിൽ പഠിച്ച ആളാണ്. ഇപ്പം ഗിരീഷ് കുമാർ റിട്ടയേർഡ് IAS ഈ സ്കൂളിൽ പഠിച്ചതാണ്. ഒരുപാട് പേര് അങ്ങനെ നല്ല നിലയിൽ ഈ സ്കൂളിൽ പഠിച്ച നല്ലവരായ ഒരുപാട് ആൾക്കാർ നല്ല നിലയിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സ്കൂളിൻ്റെ നിലനിൽപ്പ് നമ്മുടെ ഈ നാട്ടിന് ആവശ്യമാണ്. എല്ലാവരും അതിനുവേണ്ടിയുള്ള സഹായം ചെയ്യണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. മരുതൻകുഴി SP സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറയാൻ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഈ പ്രദേശത്തുള്ള അന്നത്തെ കാലത്ത് ഈ പ്രദേശത്തെ എല്ലാ കുട്ടികളെയും ഈ സ്കൂളിൽ തന്നെ പഠിക്കേണ്ടി വരും. അങ്ങനെ ഈ സ്കൂളിൽ എൻ്റെ ഈ പ്രായത്തിലുള്ള ആൾക്കാർ, ഇന്നത്തെ എൻ്റെ ഈ പ്രായവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആൾക്കാരെല്ലാം ഈ സ്കൂളിൽ തന്നെ പഠിച്ചതാണ്. പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് എന്നറിയില്ല, ഈ പ്രൈവറ്റ് വിദ്യാലയങ്ങളുടെ ഒരു അതിപ്രസരം കൊണ്ട് പ്രൈവറ്റ് വിദ്യാലയത്തിൽ പഠിക്കുന്നതാണ് ഒരു അന്തസ്സിൻ്റെയും അഭിമാനം എന്ന് രക്ഷാകർത്താക്കളുടെയും ഒരു വിചാരം കൊണ്ടായിരിക്കാം ഈ സ്കൂളിന് ഒരു ചെറിയ മാന്ദ്യം സംഭവിക്കുകയും ഇവിടെ കുട്ടികൾ കുറവാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ആ സമയത്തൊക്കെ ഞങ്ങൾ ഇതുവഴി പോകുമ്പോൾ, എന്നെപ്പോലുള്ളൊരു ഇതുവഴി പോകുമ്പോൾ വാസ്തവത്തിൽ വളരെയധികം ഹൃദയവേദന തോന്നിയിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ ഒരു അവസ്ഥ ആ രീതിയിലോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ പ്രദേശത്തെ പൂർവ്വ വിദ്യാർത്ഥികളും ഈ സ്കൂളിനെ സ്നേഹിക്കുന്നവരും അത് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്കൂളിനെ ഒന്ന് പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് കലാകാലങ്ങളിൽ മാറി വന്ന കൗൺസിലേഴ്സിൻ്റെയും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ ഊർജ്ജസ്വലരായ കുറച്ച് ഒന്ന് രണ്ട് പേരുടെ ഒരു ശ്രമഫലമായിട്ട് എല്ലാവരെയും കൂടെ സംഘടിപ്പിച്ച് സ്കൂളിനെ ഇന്നത്തെ ഈ നിലയിൽ ഇന്നിപ്പോൾ കാണാൻ കഴിയും. ഇന്ന് ഒരു സ്മാർട്ട് സ്കൂളിൻ്റെ പദ്ധതിയാണ്. ലാബുണ്ട്, പിന്നെ ക്യാൻറ്റീൻ, ഡൈനിങ് റൂമുകളുണ്ട്, സ്റ്റേജ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഈ സ്കൂളിൽ കൊണ്ടുവരികയും ധാരാളം കുട്ടികളെ ഈ സ്കൂളിലോട്ട് ഇപ്പോൾ ആകർഷിക്കാനും ധാരാളം കുട്ടികൾ ഈ സ്കൂളിൽ സ്വമേധയാ രക്ഷാകർത്താക്കൾ കൊണ്ടുവരുന്നതിനും ഇവിടെ വരുന്ന കുട്ടികൾക്ക് വളരെയധികം സന്തോഷത്തോടുകൂടി ഈ വിദ്യാലയത്തിൽ പഠനം പൂർത്തിയാക്കാനുള്ള ഭൗതിക സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഈ സ്കൂളിൻ്റെ പടി കടന്നു വരുമ്പോൾ നമുക്കും അഭിമാനമുണ്ട്. ഞാൻ പഠിച്ച സ്കൂൾ അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ച സ്കൂള് ഇന്ന് പുരോഗതിയിലാണ്. ഇന്ന് വളരെയധികം കുട്ടികൾക്ക് ഇതൊരു മാതൃകയായിട്ട് ഈ സ്കൂള് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ സ്കൂളിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുണ്ട്. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറിയാണ്. ഞാനിവിടെ സെക്രട്ടറിയായി വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 2015 അന്ന് ഈ സ്കൂളിലെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിൽ 14 കുട്ടികളും
എൽകെജി യുകെജി 18 കുട്ടികളാണ് പക്ഷേ ഇന്നിപ്പോ നമ്മൾ ഒരു 125 ൽ അധികം കുട്ടികളായി മാറി അതിൽ ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്തുണ്ട് ഒന്ന് ഇതിനകത്ത് വന്ന ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോ ലാബ് ആണെങ്കിലും ശരി കമ്പ്യൂട്ടർ ലാബ് ആണെങ്കിലും ശരി ലൈബ്രറി ആണെങ്കിലും ശരി ക്ലാസ് റൂമുകളാണ് ഇതിലെല്ലാം വന്ന ഒരു മാറ്റം രണ്ടാമത് ഇതെല്ലാം അനുബന്ധിച്ച് ഈ സ്കൂളിലെ അധ്യാപകരടക്കം പൂർവ്വ വിദ്യാർത്ഥികളടക്കം കൗൺസിലർമാർ മറ്റുള്ളവരുടെ എല്ലാം ശ്രമം ഇതിനകത്ത് വലിയൊരു ഘടകമായിരുന്നു ഈ ഈ ശ്രമത്തിൻ്റെ എല്ലാം ഫലമായാണ് ഇന്നിപ്പോൾ ഈ 125 പേരെത്തുകയും ഈ സ്കൂള് വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് പ്രധാനമായി വന്ന ഈ അധ്യാപകരുടെ ഒരു വലിയ പങ്കുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച ടീച്ചറടക്കം ആ വളരെ മെനക്കെട്ട് ഓരോരുത്തരെയും പോയി കാണാനും അവരെ ബന്ധപ്പെടാനും ഒക്കെ ശ്രമിച്ചതിൻ്റെ ഫലമാണ് ഇത്രയും കുട്ടികൾ ഇവിടെ വന്നത് വീണ്ടും ഈ വളരെ ഈ സന്തോഷം കൂടുതൽ കൂടുതൽ വർദ്ധിക്കുന്ന തരത്തിലേക്ക് ഈ സ്കൂള് മാറണം എന്ന് പറയും നേരത്തെ ആരും എല്ലാവരും പറഞ്ഞു കാണും ഏകദേശം 116 കൊല്ലത്തെ പഴക്കം അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ വളരെ മുമ്പ് രാജഭരണകാലത്ത് ഇത്രയൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്തപ്പോഴേ വന്ന ഒരു സ്കൂളാണ് ഈ സ്കൂള് വളരെയധികം നല്ല രീതിയിൽ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കണ്ടത് ശാസ്തമംഗലം ഗവൺമെൻറ് എൽ പി സ്കൂളിലെ വിശേഷങ്ങളാണ് ഒരുപാട് പ്രതീക്ഷകളും ആശയങ്ങളുമായി ഇവർ മുന്നോട്ട് പോവുകയാണ് ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം ക്യാമറമാൻ ശരത്തിനൊപ്പം ദിൽഷ ദൗന്യൂസ് തിരുവനന്തപുരം